പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം, പിന്നെ പശ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇതിനു വേണ്ടി ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഇച്ചിരി പശ ഒഴിക്കണം. പശ ഒഴിക്കാം, അതിന് വെളിച്ചെണ്ണ ഉണ്ട്, കൂടാൻ പറ്റണം. അപ്പൊ നമുക്കതൊന്ന് ഇളക്കി എടുക്കാം. പൈസയായി കഴിയുമ്പോ പകയില്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ ഇച്ചിരി പശ ഒഴിക്കുക. ശരി, പച്ചൂടെ ഒഴിക്കണം. മതി മതി മതി, നന്നായിട്ട് ഇളക്കുക. ഫ്രണ്ട്സ്, നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ പശ എടുത്തേക്ക ഫ്രണ്ട്സ് ഒട്ടിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് തികയാത്ത അവിടെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് മേളിൽ കൂടെ വെള്ളം ഒഴിക്കാം, കുതിർന്ന അവിടെ ഇരുന്നോളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിവിടെ രണ്ട് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ കുപ്പിന്ന്. ഇത് കുറച്ച് ഓരോ ദിവസം പിടിക്കു തോന്നുന്ന രണ്ടും കൂടെ. അപ്പൊ ഇനി നമുക്ക് അടുത്തായി ചെയ്യേണ്ടത് ഇരുന്ന ബ്രൗൺ കളർ പെയിന്റ് അടിക്കണം. അപ്പൊ അത് നമുക്ക് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മ ഇവിടെ ഫാബ്രിക്കിന്റെ പെയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പെയിന്റ് അടിക്കാം. ഇത് ഞാൻ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പോഞ്ച് വെച്ച് നമുക്ക് പെയിന്റ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് പെയിന്റ് അടിക്കാം. നമ്മൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് കാണാർത്തേ കാണട്ടെ. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇനി ബാക്കി കൂടെ അടിക്കാം. ടിഷ്യൂ പേപ്പർ വെക്കുന്നത് ചുളുക്കുണ്ടാവാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മ അതിന്റെ മേളില് വേറൊരു പെയിന്റ് അടിക്കുന്നുണ്ട്. ആ പെയിന്റ് അടിക്കുമ്പോ നമുക്ക് ശരിക്ക് ഇതുപോലെ തോന്നും, പുരാവസ്തു പോലെ, പഴയ മോഡല് ഇതുപോലെയൊക്കെ തോന്നും. അടിച്ചു കഴിയുമ്പോ നിങ്ങക്ക് കാണിച്ചതാ ഇത് പണിയുണ്ടോ.
എല്ലാ സ്ഥലത്തും ആക്കി അടിക്കണം. എൻ്റെ കൈമയൊക്കെ നിറച്ച് പെയിൻ്റ് ആയിട്ടുണ്ട്. കൈമയില്ലാട്ട് ആക്കാൻ പറഞ്ഞേ കുപ്പിമേന്ന്. ലാസ്റ്റ് ഫിനിഷിലെങ്കിലും എത്തിയിരിക്കും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ പെയിന്റ് അടിച്ചു കഴിഞ്ഞ് മുടിച്ച് പെയിന്റ് ആണ് ഫുള്ള് അടിച്ച്. അപ്പൊ നമുക്ക് ഇത് ഉണങ്ങിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി പെയിന്റ് അടിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഗോൾഡൻ പെയിന്റ് അടിക്കാനുണ്ട്. അത് നിങ്ങൾ അടിക്കുമ്പോൾ സൂക്ഷിക്കണം, പതി വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. മേളില് മാത്രമായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. ഇതുപോലെ ഏകദേശം ഇതുപോലെ ഒരു ഇതിലാണ് വേണ്ടത്. ഫുൾ അങ്ങനെ അടിക്കരുത്, വെറുതെ തോണ്ടി ഇങ്ങനെ കൊടുത്താൽ മതി. ശരിക്കും ഒരു ഇതുപോലെ ഒരു എൻ്റെ കോപ്പർ റൈസ്. അടിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് അലമ്പാണെന്ന്. നിങ്ങൾ ഇത് അടിച്ചു കഴിയുമ്പോണ്ടല്ല, ഗോൾഡൻ അടിച്ചു കഴിയുമ്പോൾ ശരിക്കും ചെമ്പ് പോലെ ഇരിക്കും, ഒറിജിനൽ ചെമ്പ് പോലെ ഇരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ നേരിട്ട് കാണണം ഭംഗിയുണ്ടാവൂല ക്യാമറയിൽ കാണുമ്പോൾ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഇത് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെമ്പ് മോഡലായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്യാമറ കളി തത്ത കുട്ടിയോടൊപ്പം ഇറ്റ്സ് മീ ഫാദിൽ സൈനിങ് ഔട്ട്.